ഹലോ, ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഐ ആം ഫൈസൽ കളിയാട്ടുപറമ്പ ഫ്രം ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി എന്ന് പറയുന്നത് എജുമോൾഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പേരിൽ കോഴിക്കോട് 10 വർഷത്തിലധികമായി നടന്നു വരുന്ന ഒരു കോളേജിൻ്റെ കീഴിലുള്ള ഒരു കോഴ്സ് മാത്രമാണ് ഇ ടോക്സ്. ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കാതെ തന്നെ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിപ്പിക്കുക എന്നതാണ് ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇംഗ്ലീഷിലെ വാക്കുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയും പിക്ചറുകൾ ഉപയോഗിച്ചും ലിസണിങ്ങുകൾ, നമ്മൾ ഓഡിയോ കേട്ടിട്ടും ഒക്കെ പഠിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നമ്മൾ പലരും വളരെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ്. ഡിഗ്രി കഴിഞ്ഞവരും പി ജി കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ പോലും പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഗ്രാമർ പഠിക്കുകയാണ് ചെയ്യുക ഈ ടോക്സിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലൊക്കെ ഗ്രാമറിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സിസ്റ്റം ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരിട്ട് ഗ്രാമർ പറയുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ ഒരു സാമ്പിൾ, ഒരു ഡെമോ ക്ലാസ് ഇവിടെ ഞാൻ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുക വൊക്കാബുലറി കൊണ്ടാണ്. അതായത് ഓരോ ദിവസവും കുറച്ച് വൊക്കാബുലറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, അതായത് വാക്കുകൾ പിന്നെ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അർത്ഥം പഠിപ്പിച്ച് അത് എങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്ത് അത് സെൻറ്റൻസായി സ്ട്രക്ചർ ചെയ്ത് നമ്മൾ ഒരു മിനിറ്റ്, മിനിമം ഒരു മിനിറ്റ് അതുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യിക്കുകയും അത് അവരെ കൊണ്ട്, അതായത് സ്റ്റുഡൻസിനെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് ഞങ്ങളുടെ ഒരു രീതി. ഇതാണ് ഫസ്റ്റ്, ഓരോ ക്ലാസ്സിലും ഡെയിലി പ്രാക്ടീസ് വരുന്ന ഒന്നാണ് നമ്മുടെ 1 മിനിറ്റ് ഇംഗ്ലീഷ്. അതിനോടുകൂടെ തന്നെ വൊക്കാബുലറിയും, അതിൻ്റെ ഒരു ഡെമോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഈ ഒരു പോസ്റ്റർ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കേൾക്കേണ്ടത്. ഈ പോസ്റ്റർ എടുത്ത് ഓഡിയോ ഓണാക്കിയിട്ട് ഈ പോസ്റ്റർ നോക്കുകയാണ് വേണ്ടത്. നോക്കിയിട്ട് ഓരോ വാക്കും പഠിച്ച് അതിനുശേഷം വേർഡ് സെൻറ്റൻസുകളായി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പഠിക്കാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വൊക്കാബുലറിയിലേക്ക് ഒരു 11 കൂട്ടുകാരുണ്ട്. 11 വേർഡ്സാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ 11 വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലൊരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഏകദേശം ഒരു മിനിറ്റ്, 1 മിനിറ്റ് ഇംഗ്ലീഷ് ഇതിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. ഒരു മിനിറ്റ് തുടർച്ചയായി നിർത്താതെ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. വളരെ എളുപ്പമുള്ള സംഗതിയാണ്, നോക്കാം. ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയ ഈ പോസ്റ്റർ ഒന്ന് തുറന്ന് വെക്കുക. തുറന്ന് വെച്ചിട്ട് ആദ്യത്തെ വേർഡുകളൊന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ആദ്യത്തെ പാർട്ടിൽ കാണുന്നത് വേർബ് 1 ആണ്. രണ്ടാമത്തേത് ഇങ്ങ് നമ്മുടെ അർത്ഥം എഴുതിയതിന് വലതുഭാഗത്തായിട്ടുള്ളത് വെർബ് 2 ആണ്, കഴിഞ്ഞു പോയത്. അപ്പം ചെയ്തു എന്ന് പറയുന്നതിന് പകരം വെയ്ക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക എന്നാണല്ലോ. അതേപോലെ അതിൻ്റെ ഉണർന്നു എന്ന് പറയലെങ്ങനെയാണ്? വോക്കപ്പ് എന്നാണ്. ആ ഒരു പാർട്ടാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചത്. അതിലേക്ക് നമ്മൾ പിന്നെ പോകാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് പഠിക്കുമ്പോൾ, ഈ വേർഡ് പഠിക്കുമ്പോൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ദിവസവും വേർഡ് കിട്ടുമ്പോൾ രണ്ട് രീതിയിലും പഠിച്ചു വെക്കണം. അതായത് നമ്മൾ ഉണരുന്നു എന്നെങ്ങനെ പറയാം, ഉണർന്നു എന്നെങ്ങനെ പറയാം, ഈ രണ്ട് രീതിയും നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, നമുക്ക് വേർഡ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് വെയ്ക്കപ്പ്. വെയ്ക്കപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നതിന് നമ്മൾ ഉണരുന്നു അല്ലെങ്കിൽ ഉണരുക എന്ന് പറയും അല്ലേ. അതാണ് വെയ്ക്കപ്പ്. അത് ഉണർന്നു എന്ന് പറയുമ്പോൾ വോക്കപ്പ് എന്നാണ് പറയുക. രണ്ട് എന്ന് എഴുതിയതിൻ്റെ 2 എന്നെഴുതിയതിൻ്റെ താഴെ കണ്ടില്ലേ, അത് വോക്കപ്പ് എന്നാണ്, ഉണർന്നു എന്നാണ് അർത്ഥം. അർത്ഥം കൊടുത്തിട്ടില്ല, നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മതി. അപ്പം രണ്ടാമതായിട്ട് പറയാനുള്ളത് ബ്രഷ് അല്ലേ. ബ്രഷ് എന്ന് പറയുമ്പോൾ ബ്രഷ് ചെയ്യുക, നമ്മൾ പല്ല് തേക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ ബ്രഷ് ചെയ്യാറുണ്ട്, അതിനൊക്കെ ബ്രഷ് എന്ന് ഞാൻ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല്ല് തേക്കുന്നതിനാണ്. പല്ലിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, ടൂത്ത് അല്ലെങ്കിൽ ടീത്ത് എന്നാണ് പറയുക. പല്ലുകൾ എന്ന് പറയുമ്പോൾ ടീത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക. അപ്പം ഐ ബ്രഷ് മൈ ടീത്ത്.
ഞാൻ എൻ്റെ പല്ല് തേക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ രണ്ട് സെൻറ്റൻസായി. ഐ വെയ്ക്കപ്പ് എത്ര മണിക്ക് എഴുന്നേൽക്കുക? അറ്റ് 5 o'clock. സമയത്തിന് മുമ്പേ നമ്മൾ എറ്റ് എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഐ വെയ്ക്കപ്പ് അറ്റ് 5 o'clock. ഐ ബ്രഷ് മൈ ടീത്ത്, അല്ലേ? അങ്ങനെ രണ്ട് സെൻറ്റൻസായി. ഐ വെയ്ക്കപ്പ് അറ്റ് 5 o'clock, ഐ ബ്രഷ് മൈ ടീത്ത്. അതിനുശേഷം നമ്മളെന്താ പറയുക? നമ്മളെന്താ ചെയ്യുക? നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു എന്ന് പറയാം. ഐ റീഡ് ന്യൂസ് പേപ്പർ. വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാക്കി പറയണമെങ്കിൽ ദെൻ ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയാം. അതിനുശേഷം എന്ന് പറയാൻ വേണ്ടി ദെൻ ചേർക്കാം. ചേർത്തിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് അതിനോട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദെൻ ഐ റീഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ മൂന്ന് സെൻറ്റൻസായി. ഐ വെയ്ക്കപ്പ് അറ്റ് 5 o'clock. ഐ ബ്രഷ് മൈ ടീത്ത്, അല്ലേ? ഞാൻ പല്ല് തേക്കുന്നു. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഐ ഡ്രിങ്ക്, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. കുടിക്കുന്നു, കുടിക്കുക എന്ന് പറയുന്നതാണ് ഡ്രിങ്ക് എന്ന് പറയാം. അപ്പോൾ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ, അല്ലേ? അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയാം. ഐ ഡ്രിങ്ക് ടീ. അപ്പോൾ നാല് സെൻറ്റൻസായി. ഇനി പറയാൻ പോകുന്നത് ദെൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. അതിനുശേഷം എന്നെങ്ങനെ പറയാം? ആഫ്റ്റർ ദാറ്റ്. ഐ ഹെൽപ്പ് മൈ വൈഫ് എന്ന് പറയാം. നമുക്ക് വീട്ടിൽ വൈഫിനെ സഹായിക്കുന്നവർക്ക് പറയാം ഐ ഹെൽപ്പ് മൈ വൈഫ്, അല്ലെങ്കിൽ ഐ ഹെൽപ്പ് മൈ മദർ, ഐ ഹെൽപ്പ് മൈ സിസ്റ്റർ, ഐ ഹെൽപ്പ് മൈ ഡോട്ടർ എന്നൊക്കെ പറയാം. അപ്പോൾ സിസ്റ്ററെ, എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അമ്മയെ, അടുക്കളയിൽ സഹായിക്കാൻ വേണ്ടി ഞാൻ പോവും. ആ ഒരു അർത്ഥത്തിൽ ഐ ഹെൽപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ കുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അഞ്ച് സെൻറ്റൻസായി. ഐ വെയ്ക്കപ്പ് അറ്റ് 5 o'clock. ഐ ബ്രഷ് മൈ ടീത്ത്. ഐ റീഡ് ന്യൂസ് പേപ്പർ. ദെൻ ഐ ഡ്രിങ്ക് ടീ. ഐ ഹെൽപ്പ് മൈ മദർ. ഐ ടേക്ക് ബാത്ത്. നമ്മൾ കുളിക്കുന്നതിന് ടേക്ക് ബാത്ത് എന്ന് പറയും. ചിലർ ബെയ്ത്ത് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഹാവ് ഷവർ എന്ന് പറയാം. ഏത് മൂന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ടേക്ക് ബാത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് ഷവർ, ഞാൻ കുളിക്കുന്നു എന്ന് പറയാം. പിന്നെ ഞാൻ കുളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന് പറയാം. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം, കുളിച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തേക്ക് പോവാം. വെറുതെ, അത് കൂടാതെ നമ്മൾ നേരത്തെ പഠിച്ചതും മായ വേർഡുകൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു 11 സെൻറ്റൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഐ ഗോ ടു മൈ ഓഫീസ്. ഐ ഗോ ഫോർ മൈ വർക്ക് എന്ന് പറയാം. എൻ്റെ വർക്കിന് ഞാൻ പോകുന്നു. ഐ ഗോ ടു മൈ ഓഫീസ്. ടു മൈ ഓഫീസ്, എൻ്റെ ഓഫീസിലേക്ക് ഞാൻ പോകുന്നു. ഐ ഗോ ടു സ്കൂൾ എന്ന് പറയാം. സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയാം. ഐ ഗോ ടു സ്കൂൾ അറ്റ് 9 o'clock എന്ന് പറഞ്ഞാൽ 9 മണിയാവുമ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നായി. ഇനി നമ്മൾ തിരിച്ചു വരുന്നപ്പോഴാണ്, ഒരു 8 മണി, രാത്രി 8 മണിക്കാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ ഐ റിട്ടേൺ. ഞാൻ തിരിച്ചു വരുന്നത് 8 മണിക്കാണ്. ഐ റിട്ടേൺ ഹോം. ഹോം എന്ന് പറഞ്ഞാൽ വീട്. ഐ റിട്ടേൺ ഹോം അറ്റ് 8 o'clock. 8 മണിക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ വേണമെങ്കിൽ പറയാം നമ്മൾ കുളിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. ഐ ഹാവ് മൈ ഷവർ. എന്നിട്ടോ ദെൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട്, അതിനുശേഷം. ദെൻ ഐ വാച്ച് ടെലിവിഷൻ. ടെലിവിഷൻ കൊടുത്തിട്ടില്ല, അറിയാലോ. ടെലിവിഷൻ, ഐ വാച്ച് ടെലിവിഷൻ. ദെൻ ഐ സ്ലീപ്പ്. ഐ സ്ലീപ്പ് അറ്റ് 10:30. ഐ സ്ലീപ്പ് അറ്റ് 10:30 ഇൻ ദ ഈവനിങ്, അല്ലേ? വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ 10:30 ഉറങ്ങുന്നു. ഇതാണ് നമ്മൾ പഠിക്കുന്ന സംഗതി. അപ്പോൾ ഒന്നുകൂടി പറയാം, ഓരോ വാക്കുകളും നമ്മൾ നോക്കിയിട്ട് ഐ എന്ന് മാത്രം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഐ എന്ന് പറയാം, എന്നിട്ട് ഇവിടെയുള്ള ഒരു വാക്ക് പറയാം. അത് പറയുമ്പോഴേക്കും ഒരു സെൻറ്റൻസായി. വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, എന്താണ് സാധാരണ നിങ്ങളുടെ ദിനചര്യകൾ എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമാണിത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ദിനചര്യയെക്കുറിച്ച് സംസാരിക്കുക. നമ്മളോടൊരാൾ, നിങ്ങൾ സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി കിടക്കുന്നത് വരെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ, ആരും അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ
നമ്മളെങ്ങനെയാണ് പറയുക? സാധാരണ ഞാൻ എഴുന്നേൽക്കാറുണ്ട്, എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്, സ്കൂളിൽ പോകാറുള്ളത് അല്ലെങ്കിൽ ജോലിക്ക് പോകാറുള്ളത് എന്നൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഒരു ഒരു സെറ്റായിട്ട് നമ്മൾ പറയുന്ന സമയത്ത്. നമ്മൾ സാധാരണ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം നിങ്ങൾക്ക് എന്താ ജോലി, എന്താ ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്നാണ് ഇതിനെ പറയുക. ഡെയിലി റുട്ടീനെ പറയുന്നതിൻ്റെ ഒരു ഒരു മിനിറ്റ് ഈ എല്ലാ വാക്കുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മിനിറ്റ് ഓഡിയോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. ഒരു മിനിറ്റ് ഓഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വോയിസ് ഒന്നുകൂടെ കേട്ട് 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 ഇത് എഴുതി വെച്ചിട്ടാണെങ്കിലും നിങ്ങളൊന്ന് പഠിക്കണം. എഴുതി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എഴുതാതെ ഈ വാക്കുകളിലേക്ക് മാത്രം നോക്കുക, എന്നിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത് അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് കുറേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയാണ്, ഇതിനെ കൂടാതെ നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ ഓഫീസിൽ പോയതിന് ശേഷം ചെയ്യാവുന്ന ഓഫീസിലുള്ള വർക്കുകളും ഇതേപോലെ തന്നെ പറയാവുന്നതാണ്. പക്ഷേ കൂടുതലാവണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇന്നത്തേക്ക് ഒരു 11, സാധാരണ നമ്മുടെ 10 നമ്മുടെ എന്താ പറയുക നമ്മുടെ കോട്ട. പക്ഷേ ഇന്ന് 11 വേർഡ്സ്, ഞാൻ എത്ര ചുരുക്കിയിട്ടും ചുരുങ്ങുന്നില്ല. അപ്പം 11 വേർഡ്സാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ 11 വേർഡ്സ് കൊണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പിന്നെ ദിനചര്യകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോംവർക്ക്. തീർച്ചയായിട്ടും എല്ലാവരും, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ജോലിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു 10 ഇതിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റും. ഒരു മിനിറ്റാണ് നമുക്ക് വേണ്ട ഓഡിയോ, ഈ ഒരു 1 ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് വേണ്ടത്. നിർബന്ധമായിട്ടും ഒരു 5 പ്രാക്ടീസ് ചെയ്യാനെടുത്താലും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മസിൽ ട്രെയിനിങ് ആണ്, നമ്മുടെ ബ്രെയിനിൻ്റെ മസിൽ ട്രെയിനിങ് നടക്കുന്ന സമയമാണ്. അത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും ഇത് പിറ്റേന്ന്, ഇന്നിപ്പോൾ 4 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് 1 മുമ്പ് ഇതിപ്പോൾ പിന്നെ നമ്മുടെ പേഴ്സണൽ ട്രെയിനർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇത് അയച്ചു കൊടുത്തിട്ട് അവരുടെ കമൻറ്റും കൂടെ കേട്ടിട്ട് പിന്നെ ക്ലാസ് കയറണം. ഓക്കെ, എല്ലാവരും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഹോംവർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ കേൾക്കലല്ല പ്രധാനം, അതിനേക്കാളപ്പുറം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യലാണ്. ഇതൊന്ന് നോക്കി ഒന്ന് പറയാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് എഴുതാൻ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ച് നോക്കാം. ഇതൊന്നും കുഴപ്പമില്ല, വളരെ സിമ്പിളായ വേർഡുകൾ മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന പ്രതീക്ഷയും. താങ്ക് യു. ഇതാണ് നമ്മൾ വോയിസ് ആയിട്ട് പിറ്റേന്ന് 1 നമ്മുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചീഫ് ട്രെയിനറായ എന്നെയോ അതേപോലെയുള്ള നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറെയോ കണക്ട് ചെയ്യാം. ഏത് സമയത്തും നിങ്ങൾക്ക് ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും രാത്രി 10 വരെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. രാവിലെ 8 മുതൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അതിനുശേഷം ഒരു 9-10 ആകുമ്പോഴേക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ 1 ഇംഗ്ലീഷ് എന്ന ഈ ഒരു 6 ടോപ്പിക്കുകളിൽ ഒന്ന്. 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പലതരം സിറ്റുവേഷനുകൾ. ഇത് യഥാർത്ഥത്തിലൊരു ഗ്രാമർ പാർട്ടാണ്. ഈ ഗ്രാമർ പാർട്ട് നമ്മൾ പറയുകയില്ല, നമ്മൾ ഒരിക്കലും ഗ്രാമറിനെ പറ്റി സംസാരിക്കില്ല. പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ ഗ്രാമർ പഠിക്കും. ഓക്കെ, ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുക. ഇതാണ് 1 ഇംഗ്ലീഷ്. ഡേ 1 മുതൽ നമ്മൾ 1 സംസാരിച്ച് തുടങ്ങും. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ 51 ആകുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായി വരിക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഡിസ്കഷനും ഡിബേറ്റിനൊക്കെ ആയിട്ട് പുറപ്പെടും. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പ്രോഗ്രാം. അതിൻ്റെ ഈ ഡെമോയുടെ 2 ഭാഗം നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ.